ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ച ഒരിക്കൽ ഗുരുവും ശിഷ്യന്മാരും ഒരു യാത്രയ്ക്കൊരുങ്ങിയാൽ യാത്രാമധ്യേ ഒരു പുഴ കടന്നു വേണം അവർക്ക് പോകുവാൻ. പുഴയിലേക്ക് ഇറങ്ങും മുമ്പ് ഗുരു തൻ്റെ പ്രാർത്ഥനാ പുസ്തകവും കാവ്യമുണ്ടും വൃത്രാശമാലയൊക്കെ അവരെ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നുണ്ട്. ഗുരു ഇങ്ങനെ പുഴയിലേക്ക് ഇറങ്ങി. പുഴ കടക്കുമ്പോൾ ഈ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് ഗുരു നിർദ്ദേശിക്കുകയും ചെയ്തു. ഗുരുവിൻ്റെ കരങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങിയതെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഗുരുവിൻ്റെ പിന്നാലെ ശിഷ്യന്മാരും പുഴയിലേക്കിറങ്ങി. എന്നാൽ നനച്ചിരിക്കാത്ത നിമിഷങ്ങളിൽ ഗുരുവിൻ്റെ പാദമിടറി. ഗുരു പുഴയിലേക്ക് വീഴുകയും ഒഴുക്കിൽ പെടുകയും ചെയ്തു. രക്ഷിക്കണമെന്ന ഗുരുവിൻ്റെ നിലവിളിയൊന്നും ശിഷ്യന്മാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഗുരു ഏൽപ്പിച്ചതൊന്നും നഷ്ടമാകാതെ സംരക്ഷിക്കുന്നതിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ മുഴുവനും. പുഴയിലെ ഒഴുക്കിൽ ഗുരു ഒഴുകിപ്പോയി. ഗുരുവും ശിഷ്യന്മാർ ഗുരു ഏൽപ്പിച്ച സാധനങ്ങളുമായി പുഴക്കരയിൽ എത്തുകയും ചെയ്തു. ഇതൊരു കാലഘട്ടത്തിൻ്റെ നേർക്കാഴ്ചയാണ്. കൊടി സംരക്ഷിക്കാതെ കൊടിമരത്തിലെ തോരണം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് ഈ ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ നീക്കങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ. സങ്കീർത്തനം 4:7 തിരുവചനത്തിൽ ദാനിയും വീങ്ങും അർത്ഥിച്ചുമാർക്കുണ്ടായാലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഏറെ സന്തോഷം എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ പറയുക. എന്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത്, ഒടുവിൽ കരഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? പക്ഷെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്നവരാണ് ഏറെ. സങ്കീർത്തനക്കാരൻ പറയുന്നത് ദാനിയും വീഞ്ഞും വർദ്ധിച്ചതിനും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുകയാണ്. ഹൃദയം കൊണ്ട് തൊടാനാവില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം. എനിക്ക് കിട്ടാത്ത സ്നേഹത്തെക്കാൾ കൊടുക്കാൻ കഴിയാതെ പോയ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ആത്മവ്യസനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. അതുതന്നെയാണ് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദാനിയും വീഞ്ഞുമൊക്കെ വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ നമുക്കില്ലാതെ പോകുന്നത് ഹൃദയത്തിലുള്ള സന്തോഷമാണ്. അളവുകോൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുക. തീർച്ചയായിട്ടും ധാന്യപ്പുരകളൊക്കെ ഇങ്ങനെ നിറയുമ്പോൾ ഹൃദയത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്നുണ്ട്. കണ്ട കാഴ്ചകളിലൊന്നും നമ്മളില്ലാതെ പോകുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കണ്ണുകൾ വേണമെന്ന് കവി അതുകൊണ്ട് തന്നെയാണ് വളരെ ഭാരപ്പെട്ട് പാടുന്നത്. കിട്ടാത്ത ധാന്യവും പകരാത്ത വീഞ്ഞും എന്തൊരു വേദനയാണ് നമുക്ക് പകരുക. ഈ പാനപാത്രത്തിൽ മാത്രം എന്തേ നീ വിളമ്പാഞ്ഞത്, ഒരേ അമ്മയുടെ മടിയിൽ വളർന്നു എന്നിട്ടും എൻ്റെ യാനപാത്രത്തിൽ എന്തുണ്ട്, ഒരേ പ്രാർത്ഥന ഒന്നിച്ചിരുന്ന് ചൊല്ലിക്കിട്ടും എൻ്റെ ഈ ചഷകത്തിൽ നീയൊന്നും നിറച്ചില്ല, ഒരേ പാട്ടിൻ്റെ ഈണത്തിൽ ലയിച്ചതാണ്, ഒരേ തോണിയിൽ നിന്നും വലയൊറിഞ്ഞതാണ്, എന്നിട്ടും ഈ തോണിലെ തുകൽസഞ്ചിയിൽ കരുതി വെക്കാതൊന്നും ഇല്ലാതായിരിക്കുകയാണ്. നേടിയതൊക്കെ അവരായിരുന്നു,
ആരുടെ കണക്കാണ് പിശകിയ? ദൈവത്തിന്റെ കണക്ക് തെറ്റിയോ? എന്തൊക്കെ കാര്യങ്ങളെ ഓർത്താണ് നമ്മൾ ഇങ്ങനെ ഭാരപ്പെടുന്നത്? കണക്കിന്റെ താളം പിഴയ്ക്കുന്നുണ്ട്. വീഞ്ഞിനും ധാന്യത്തിനും പകരാൻ കഴിയാത്ത ഒരു വലിയ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ട്. ധാന്യപുരങ്ങളൊക്കെ നിറഞ്ഞു കവിയുമ്പോൾ ഉള്ളിലെ കലവറകൾ ശൂന്യമായി കിടക്കുകയല്ലേ? സ്നേഹത്തിൻ്റെ ആമോദത്തിൻ്റെ വീഞ്ഞുകോപ്പകളൊക്കെ വറ്റിയിരിക്കുകയാണ്. ഓർമ്മകളുടെ ധാന്യപുരയിൽ ഒന്നും നിറയ്ക്കാനില്ലാതെ പുറമേ കുറച്ച് വാരി പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് പലപ്പോഴും. തമ്പുരാന്റെ കരസ്പർശനമില്ലാത്ത, ദൈവാനുഗ്രഹമില്ലാത്ത ഒരുപാട് യാത്രകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. പാട്ടിന് താളം മുറിയാതെ ഗായകൻ ഒരു വരി കൂടി എഴുതിയിട്ടു. എന്റെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ ഹൃദയത്തിൽ ഏറെ ആനന്ദമുണ്ട്. ഉള്ളിലെ ഇല്ലായ്മകളുമായി എത്ര നാളാണ് സന്തോഷിക്കാനാകുക? എല്ലാ വെച്ചുകെട്ടുകളും ആഡംബരങ്ങളും ഉള്ളിലെ ശൂന്യതയെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നിറയേണ്ടതും നിറയ്ക്കപ്പെടേണ്ടതും എവിടെയാണെന്ന പാഠം ഇവിടെ സങ്കീർത്തനക്കാരൻ പാടിക്കേൽപ്പിക്കുന്നുണ്ട്. ദൈവം ഭൂമിയിൽ ഇങ്ങനെ നിക്ഷേപങ്ങളെ കൂട്ടിവെക്കുന്നുണ്ട്. പക്ഷേ അത് ഹൃദയത്തിലാണെന്ന് മാത്രം. ഒരുക്കപ്പെട്ട നിലങ്ങളെ നിക്ഷേപം ഭൂമിയിലെ മമതകൾക്ക് പിന്നാലെ പോയി പരാജയപ്പെട്ടു പോകാതെ നിക്ഷേപങ്ങൾ തമ്പുരാൻ പറയുന്നു, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എൻ്റെ പിന്നാലെ വരും. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാനെ സ്വർഗീയ നിക്ഷേപങ്ങളിലെ തമ്പുരാന്റെ കാരുണ്യം മനസ്സിലാക്കി പുറത്തെ നിക്ഷേപത്തേക്കാൾ ഹൃദയ നിക്ഷേപങ്ങളുടെ പാട്ടുകാരനാകുവാൻ ഞങ്ങളെയൊക്കെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം ഇറങ്ങി വരണമേ. കർത്താവേ, അവിടുത്തെ ആ ദൈവമാകുന്ന അനുഗ്രഹത്തിൻ്റെ സന്തോഷകരമായ ആമോദം ഞങ്ങൾക്ക് നൽകി അവിടുന്ന് ശക്തീകരിക്കണമേ. ഏറെ ആനന്ദം ഹൃദയത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹം എത്ര സുന്ദരം, നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയെ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നേ
പിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും Yeah.